ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ശ്രീ യേശുനാഥ നിൻ സ്നേഹം, ശ്രീ യേശുനാഥ നിൻ സ്നേഹം, സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീ യേശുനാഥ നിൻ സ്നേഹം, ശ്രീ യേശുനാഥ നിൻ സ്നേഹം. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ ഗ്രേസ് റേഡിയോയുടെ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യപദവികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇരിക്കുന്നു എന്ന് അറിയുന്നതിലും വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ 25 എന്ന ഈ ദിവസം ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു ദിവസം, യേശു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദിവസം. അതിൻ്റെ പേരിൽ ആഘോഷങ്ങളും പ്രാർത്ഥനകളും സമർപ്പണങ്ങളും നടത്തി ഒരു കൂട്ടം ആൾക്കാർ ചിലവിടുന്ന ഈ പകൽ ക്രിസ്തുവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനുള്ള ആഴം വർദ്ധിപ്പിക്കാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവദൂതന്മാർ പാടിയ ഒരു പാട്ട്, ആട്ടിടയന്മാർ കേട്ട ഒരു ശബ്ദം. യേശു ജനിച്ചിരിക്കുന്നു, നസറയത്തിൽ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന പ്രവചനത്താൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന വിവിധ ഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകജനത യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഈ ഡിസംബർ 25, ഏകദേശം BC 5 യേശു ജനിച്ചു എന്ന ചരിത്രം പറയുന്നു. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിൽ ബേത്ലഹേമിൽ ജനിച്ചു. അത് വ്യക്തമായി വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ യേശു ജനിച്ച വർഷത്തെക്കുറിച്ചോ തീയതിയെക്കുറിച്ചോ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നതാണ് പരമസത്യം. നീണ്ട 30 വർഷം മാതാപിതാക്കളായ ജോസഫ് മറിയ ദമ്പതികൾക്ക് യേശു കീഴ്പ്പെട്ടിരുന്നു. 30-ാം വയസ്സിൽ യോഹന്നാൻ ജോർദാനിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവിടെ നിന്ന് ജോർദാനിലോളം വാങ്ങിപ്പോയി യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദത്താൽ ലോകമെമ്പാടും യേശുവിനെ തിരിച്ചറിയുകയും സ്നാനം കഴിഞ്ഞ് യേശു നേരെ മരുഭൂമിയിലേക്ക് പോകുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ വളർച്ച, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്നിവ വ്യക്തമായി പറയുന്ന പുസ്തകമാണ് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന 4 പുസ്തകങ്ങൾ. എന്നാൽ ഇത്രയും കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞെങ്കിലും യേശു ജനിച്ച ഒരു ഡേറ്റ് വ്യക്തമാക്കുന്നില്ല എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാത്താൻ്റെ പരീക്ഷണങ്ങളെ ജയിച്ച് യേശു മരുഭൂമിയിൽ നിന്നിറങ്ങി കാനാവിലെ കല്യാണ വീട്ടിൽ താനും തൻ്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും അമ്മയുൾപ്പെടെ ആ കല്യാണത്തിന് പങ്കെടുക്കുകയും ആ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയപ്പോൾ ആ വീട്ടുടമസ്ഥരുടെ വേദനയും പന്തിയിലിരിക്കുന്നവരുടെ ആവശ്യവും തിരിച്ചറിഞ്ഞിട്ട് യേശു
കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിക്കുകയും നിറച്ച വെള്ളത്തെ വീഞ്ഞാക്കി കോരുവാഴികളല്ലാതെ മറ്റാരും അറിഞ്ഞില്ല എന്ന് അവിടെ എഴുതിയിരിക്കത്തക്ക നിലയിൽ അത്രയ്ക്ക് ശ്രേഷ്ഠമായ വീഞ്ഞു കൊടുത്ത് യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ യേശു കർത്താവ് 30 വർഷം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് മരുഭൂമിയിൽ വെച്ച് ദൈവശക്തി തിരിച്ചറിഞ്ഞ് യഹോവയുടെ സാന്നിധ്യത്തിൽ യേശു 3.5 വർഷം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു. യേശു 3.5 വർഷം ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി. പല ഉപമകളാൽ ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും അവരെ ബോധവൽക്കരിച്ചു. താൻ വിശ്വസിക്കുന്നവരെ പിതാവിങ്കിലേക്ക് അടുപ്പിക്കുവാനും അവരെ സ്വന്തം രക്തം കൊടുത്ത് സാത്താൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്കു വാങ്ങാനും യേശു തയ്യാറായി. അതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാനിന്ന് പകൽ ഇങ്ങനെ പറയാം, യേശു ഭൂമിയിൽ വന്നത് ഒരു സംഘടന സ്ഥാപിക്കാൻ വേണ്ടിയല്ല. യേശു ഭൂമിയിലേക്ക് വന്നത് നക്ഷത്രങ്ങൾ തൂക്കിയിട്ടും ബാറുകളിൽ കച്ചവടം നടത്താൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ഗ്രൂപ്പിനെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന എന്നെയും നിന്നെയും, അഥവാ മാനവജാതിയെ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ അകൽച്ചയിലേക്ക്, ആ വിടവിലേക്ക് നമ്മെ കയറ്റി നിർത്തി പണ്ടത്തെ പോലെ ഏദനിൽ പാപം സംഭവിക്കുന്നതിന് മുമ്പുള്ള ആദം ഔവ ദമ്പതികൾ ദൈവത്തോടുകൂടെ എങ്ങനെ ചേർന്നിരുന്നു, അതേപോലെ ചേർന്നിരിക്കാൻ, ദൈവത്തോട് പറ്റിയിരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ യേശു നമുക്ക് വേണ്ടി വില കൊടുക്കാനാണ് ഈ ഭൂമിയിൽ അവതാരമെടുത്തത്. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമ പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും പ്രസംഗിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രവചിച്ചിരുന്നു. മീഖാപ്രവാചകൻ്റെ പുസ്തകം 5:2 ഇങ്ങനെ പറയുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് ആധിപത്യമായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. ആരാണവൻ? യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഉത്ഭവിച്ചു വരും, കന്യകയിൽ ജനനമെടുത്തു വരും, അവൻ ശിശുവായി ഈ ഭൂമിയിൽ അരങ്ങേറ്റം ചെയ്യും. കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ പറഞ്ഞ ഒരു ദൈവശബ്ദമാണ്. അതേപോലെ തന്നെ സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 9:9 ഇങ്ങനെ വായിക്കുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, എരിശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറി വരുന്നു. നമുക്കറിയാം സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, ഒരു കഴുതയും കഴുതക്കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. ഓശാന ഞായറാഴ്ച യേശു കഴുതപ്പുറത്ത് കയറിപ്പോകുന്നു. അവർ വസ്ത്രങ്ങളിട്ടും കുരുത്തോലകളിട്ടും യേശുവിനെ ആരാധിക്കുന്ന ഭാഗം നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് സെക്കറിയാവ് 9:9 പറഞ്ഞ പ്രവചനം സുവിശേഷങ്ങളെ നിറവേറി. ആ സുവിശേഷത്തെ നിറവേറ്റാൻ, ആ പ്രവചനം നിറവേറ്റാൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. അതേ അധ്യായത്തിൽ തന്നെ സെക്കറിയാവോ 9:10 നിങ്ങൾ നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എഫ്രയീമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയും ഛേദിച്ച് കളയും. സ്തോത്രം. ഈ യേശുവിനെ പറ്റി എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ ലേഖനം നമുക്ക് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ എന്തിനാണ് ജനിച്ചതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ ആത്മാർത്ഥമായി
ഈ വചനം ഇന്ന് പകൽ ശ്രദ്ധിക്കണം. ഈ ക്രിസ്മസ് ദിനത്തിൽ യേശു എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നാണ് ഞാൻ വ്യത്യസ്തമായ നിലയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനെന്ന് പറഞ്ഞു. യേശു മൽക്കീസദേക്കിനേക്കാൾ എന്നേക്കും ഒരു മഹാപുരോഹിതൻ. മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയാരോ അപ്പനാരോ എന്നും ബൈബിളിനകത്ത് കാണുന്നില്ല. ജനനം എവിടെയാണ്, എന്നു ജനിച്ചു എന്നും കാണുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, എൻ്റെ യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാകുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടേക്ക് യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. നോക്കൂ, 5-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് യേശു കർത്താവിനെ പുരോഹിതനായി ചിത്രീകരിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യേശു സാധാരണ ഒരു പുരോഹിതനല്ല, അവൻ മഹാപുരോഹിതനാണ്. ഈ ലോകത്തിൽ പുരോഹിതന്മാരുണ്ട്, ജനത്തെ നയിക്കുന്നവരെയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. ആത്മീയ നിലവാരത്തിൽ അവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് അവരെ ഉപദേശിക്കുകയും ദൈവവചനത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നവർ ദൈവീക പുരോഹിതന്മാരാണ്. പക്ഷേ യേശു ഒരു പുരോഹിതനല്ല, അവൻ മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർക്കു മീതെ ഇരിക്കുന്ന ഒരു പുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അളക്കാൻ കഴിയാത്ത ശ്രേഷ്ഠതയുടെ ഉടമസ്ഥനായ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതേ എബ്രായ ലേഖനത്തിൽ തന്നെ 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയും, നോക്കൂ, ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കന്യകയിൽ ജനനമെടുത്ത് ജോസഫിൻ്റെയും മറിയയുടെയും മകനായി 30 വർഷം ജീവിച്ച് അവർക്കൊപ്പം വളർന്ന് 30-ാമത്തെ വയസ്സിൽ സ്വർഗം താണിറങ്ങി പരിശുദ്ധാത്മാവിനെ അവൻ കൈക്കൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത്, യേശു കർത്താവ് മറിയയിൽ ജന്മമെടുത്തത്, ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ വീണ്ടെടുപ്പ് സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം രക്തം കൊടുത്തു വില കൊടുത്ത് നമ്മെ വാങ്ങാൻ, സ്വന്തം രക്തത്താൽ നമ്മെ കഴുകാൻ യേശു കർത്താവ് പരമയാഗമായി മാറി. ആ പരമയാഗം നിറവേറ്റി നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. 2020 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ബേദലഹേമിലെ ഒരു വീട്ടിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ യേശു ജനിക്കപ്പെട്ടത് പ്രിയരെ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ വാർത്തെടുക്കാനും പള്ളി പണിയാനും നേർച്ച ഉണ്ടാക്കാനും ഉത്സവം ആചരിക്കാനും പെരുന്നാൾ ആചരിക്കാനും അല്ല, പകരം പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന, ദൈവത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട്, നിത്യ തേജസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനത്തെ, പാപികളായ മനുഷ്യരെ, ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പിലും അശുദ്ധിയിലും ദുഷ്കാമത്തിലും വിഗ്രഹാരാധനയിലും ആഭിചാരത്തിലും പകയിലും പിണക്കത്തിലും ജാരശങ്കയിലും ക്രോധത്തിലും ശാഠ്യത്തിലും ദ്വന്ദ്വപക്ഷത്തിലും ഭിന്നതയിലും അസൂയയിലും കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കാൻ ശരീരം കൊടുത്തു വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ സ്ഥാനാധിപതികളാക്കി മാറ്റി ദൈവത്തിൻ്റെ മക്കളാക്കി പ്രിയ മക്കളാക്കി തീർക്കാൻ യേശു ഈ ഭൂമിയിൽ ജനനമെടുത്തു. യേശു ജനനമെടുത്തത് ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രജയവും നമ്മളിൽ ആക്കി വയ്ക്കാൻ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ, ദൈവത്തിനു വേണ്ടി നാം ജീവിക്കാൻ, ചെളിയിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനനമെടുത്തു.
അതേപോലെ തന്നെ ഒമ്പതാം അധ്യായത്തിൽ എബ്രായ ലേഖനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, നോക്കൂ, നിത്യാവകാശത്തിൻ്റെ വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. അപ്പോൾ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു എന്തിനാ ജനിച്ചത്? എന്നേക്കും ഒരു പുരോഹിതനാകാൻ. യേശു എന്തിനാ ജനിച്ചത്? എന്നേക്കും ഒരു മഹാപുരോഹിതനാകാൻ. യേശു എന്തിനാ ജനിച്ചത്? പുതിയ നിയമത്തിൽ ഏക മധ്യസ്ഥനായി നിൽക്കാൻ. എവിടെ? ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥനായി നിൽക്കാൻ. പഴയ നിയമത്തിൽ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥനായി മോശയും അഹരോനെയും യോശുവയെയും തുടങ്ങിയ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, പുരോഹിതന്മാരെ ദൈവം നിർത്തിയതുപോലെ പുതിയ നിയമത്തിൽ ജനത്തിനും ദൈവത്തിനും മധ്യസ്ഥനായി നിൽക്കാൻ എന്നേക്കും ഒരു മഹാപുരോഹിതനായി, എന്നേക്കും ഒരു പുരോഹിതനായി, എന്നേക്കും ഒരു ജ്യേഷ്ഠ സഹോദരനായി, എന്നേക്കും വീണ്ടെടുപ്പുകാരനായി, എന്നേക്കും മധ്യസ്ഥനായി നിൽക്കാനാ യേശു ഭൂമിയിൽ ജനിച്ചത്. ഇന്ന് പകൽ ശ്രദ്ധിക്കണ പ്രിയപ്പെട്ടവരെ, യേശു എന്തിനാ ജനിച്ചതെന്നറിയാത്ത ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്തിനേറെ പറയണം, യേശുവിനെ നേരാവണ്ണം അറിയാത്ത ക്രിസ്ത്യാനികൾ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ അവർക്ക് യേശുവിനെ പറ്റിയും യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയും യേശുവിൻ്റെ മരണത്തെപ്പറ്റിയും യേശുവിൻ്റെ പുനരാഗമനത്തെപ്പറ്റിയും യേശുവിൻ്റെ മടങ്ങി വരവിനെ പറ്റി അവർക്ക് അറിയത്തില്ലെങ്കിലും അവർ നന്നായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കും. നല്ല പോത്തിറച്ചിയും നല്ല കാളയിറച്ചിയും മദ്യവും വെള്ളയപ്പവും ചോറും ഒക്കെ കൂട്ടി നന്നായിട്ട് ആഹാരം കഴിക്കുകയും മദ്യപിച്ച് തിമിർത്താടി നടക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അഭിമാനിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. എന്നാൽ അവർ, ആ സ്നേഹിതന്മാർ, ആ കൂട്ടു സഹോദരങ്ങൾ പലപ്പോഴും അവരറിയുന്നില്ല എന്തിനാണ് യേശു ജനിച്ചതെന്ന്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നീ ഒരു ക്രിസ്തീയ വീട്ടിലായിരിക്കും ജനിച്ചത്. തോമസിൻ്റെയും ലീലാമ്മയുടെയും ജോണിൻ്റെയും സാറാമ്മയുടെയും മക്കളായിട്ടായിരിക്കാം നീ ജനിച്ചത്. പക്ഷേ യേശു ജനിച്ചത് ക്രിസ്തുമസ് ദിനമായി 25 ഉള്ള ഏക ഒരു അറിവ് മാത്രമേ നിനക്കുള്ളൂ എങ്കിൽ കുഞ്ഞെ നീ തെറ്റിപ്പോയി. യേശു ജനിച്ചത് 25 ഡിസംബർ മാസമാണെന്ന് അനുമാനിക്കാൻ പറ്റിയില്ല. എന്നാൽ മറ്റൊരു വശത്തിൽ പറയാം, യേശു ജനിച്ചത് എന്തിനാണെന്ന് കൂടെ നീ തിരിച്ചറിയണം. അതാ ഞാൻ പറഞ്ഞത്, യേശു ജനിച്ചത് ഒരു പുരോഹിതനായി, മഹാപുരോഹിതനായി, വീണ്ടെടുപ്പുകാരനായി, മധ്യസ്ഥനായി നിൽക്കാനാണ് യേശു ഈ ഭൂമി ജനിച്ചത്. ആകയാൽ പുതിയ നിയമസഭയ്ക്ക് യേശുവിൻ്റെ ജനനത്തിലും മരണത്തിലും ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനും പുരോഹിതനുമായ യേശു തന്നെയാണെന്ന് തിരിച്ചറിയുക. ഈ ഭൂമിയിൽ വേറൊരു മധ്യസ്ഥനില്ല, ഈ ഭൂമിയിൽ വേറൊരു മഹാപുരോഹിതനില്ല, ഈ ഭൂമിയിൽ ഒരു പിതാവില്ല, ഈ ഭൂമിയിൽ ഒരു ശ്രേഷ്ഠ പുരോഹിതനില്ല, ഈ ഭൂമിയിൽ ഒരു മഹാപുരോഹിതനും ശ്രേഷ്ഠ പുരോഹിതനും ഒരു വീണ്ടെടുപ്പുകാരനും ഒരു പിതാവും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പഴയ നിയമത്തിൽ ജനത്തിൻ്റെ നടുവിൽ മധ്യസ്ഥ സ്ഥാനം വഹിച്ച് മഹാപുരോഹിതന്മാരും പ്രവാചകന്മാരും നിന്നപ്പോൾ, പുതിയ നിയമം വന്നപ്പോൾ, അതായത് നിഴലായത് മാറി പൊരുൾ വന്നപ്പോൾ, എന്നേക്കും യാഗമായ യേശു ക്രിസ്തു നമ്മുടെ ഏക മധ്യസ്ഥനായി പൊരുളായി നിറവേറി നിൽക്കുകയാ. അതുകൊണ്ട് ഇനി നമുക്ക് ആട്ടുകോറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മാംസവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും നമുക്കിനി ആവശ്യമില്ല. പഴയ നിയമത്തിൽ പറയുന്ന യാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇനിയും ഒരാടിനെ അറുത്തതുകൊണ്ടോ പ്രാവിനെ അറുത്തതുകൊണ്ടോ നീ നിന്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. കർമ്മങ്ങൾ കൊണ്ടല്ല, വിശ്വാസത്താൽ നീ നീതീകരിക്കപ്പെടണം. യേശു എൻ്റെ രക്ഷിതാവെന്നും യേശു എൻ്റെ ദൈവമെന്നും യേശുവിലല്ലാതെ എനിക്കൊരു രക്ഷയില്ലെന്നും യേശു തന്നെ ഏക മധ്യസ്ഥനെന്നും യേശു തന്നെ ഏക ദൈവമെന്നും നീ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ്, കുഞ്ഞേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ നീയൊന്ന് മാനസാന്തരപ്പെട്ട്
ദൈവമുഖത്തേക്കൊന്ന് നോക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇതൊരു സഭയുടെ പ്രമാണമല്ല, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ പാപം എത്ര ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും, അവകാശമുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ യേശു തന്നെത്താൻ യാഗമായി എന്നേക്കും നിത്യ വീണ്ടെടുപ്പ് നൽകി തരാൻ കാൽവരിയിൽ അവന് യാഗമാകാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പഴയ നിയമകാലത്ത് ഒരുവൻ പാപിയാണെങ്കിൽ അവൻ്റെ പാപത്തെ മോചിപ്പിക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുലപാതകമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും മോഷണമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും തമ്മിത്തല്ലാണെങ്കിലും കള്ളം പറഞ്ഞതാണെങ്കിലും ഏതു പാപത്തിനും വിമോചനം കിട്ടാൻ പഴയ നിയമകാലത്ത് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ ആട്ടുകോറ്റനെയോ കുറുപ്രാവിനെയോ പശുക്കിടാവിനെയോ കൊണ്ട് കൊടുക്കണമായിരുന്നു. പുരോഹിതൻ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് ഊനമില്ലാത്തതും രോമം പൊഴിയാത്തതും പുണ്ണുവരാത്തതും കുളം പൊടിയാത്തതുമാണെന്ന് പരിശോധിച്ച്, കൊമ്പൊടിയാത്തതാണെന്ന് പരിശോധിച്ച്, കണ്ണു പൊട്ടിയതാണോ എന്ന് പരിശോധിച്ച്, ഒരു ഊനവും കാണാത്ത ഒരു മൃഗമാണെങ്കിൽ അതിനെ അവൻ്റെ പേരിൽ യാഗം കഴിക്കും. ആ മൃഗത്തെ പ്രാകാരങ്ങളിട്ട് കണ്ടിച്ച് അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് കൊണ്ടുകൊണ്ട് മുക്കി പാപപരിഹാരത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ്റെ നെറ്റിയിലേക്ക് തളിക്കും. ശേഷം അതിനെ യാഗം കഴിക്കും, അവൻ്റെ പാപം മോചിക്കപ്പെടും. അങ്ങനെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആടിനെയും പ്രാവിനെയും കുറുപ്രാവിനെയും എന്നും വാങ്ങിക്കാനൊരു മനുഷ്യന് കഴിയത്തില്ല, നല്ല വിലയുണ്ട്. നമുക്കറിയാം വേദപുസ്തകം പഠിക്കുമ്പോൾ ആലയത്തിൽ ഇതിനെയൊക്കെ കൊണ്ട് വിറ്റെന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. യേശു അവരെയൊക്കെ ആലയത്തിൽ നിന്ന് പുറത്താക്കി നമ്മൾ കാണുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു പാപി രക്ഷപ്പെടണമെങ്കിൽ അവന് പണം വേണം. പണമുണ്ടെങ്കിലേ മൃഗത്തെ വാങ്ങിക്കാൻ പറ്റൂ, പ്രാവിനെ വാങ്ങിക്കാൻ പറ്റൂ. പണമില്ലാത്തവൻ യാഗം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ വാസ്തവമായ കാര്യം. അങ്ങനെയെങ്കിൽ പണമുള്ളവൻ രക്ഷപ്പെടും, പണമില്ലാത്തവൻ പാപിയായി തന്നെ തുടരും. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ പാപങ്ങൾ എന്തേക്കും അവൻ്റെ ചുമലിൽ വെച്ചു. പണക്കാരൻ്റെയും പാപം പിടിച്ചവൻ്റെയും പാപങ്ങൾ ഒരേപോലെ അവൻ വഹിച്ചു. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പ്രായച്ചിത്തയാഗമാകുവാൻ കന്യകയിൽ അവൻ ജനനമെടുത്തു. ഇതിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നത് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാനാണ്. പ്രിയരെ, അങ്ങനെയെങ്കിൽ മഹത്വത്തിലിരിക്കുന്ന യേശു തൻ്റെ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ ജനനമെടുത്തത് എന്തിന്, ആർക്കുവേണ്ടി? ഈ രണ്ട് ചിന്തകൾ നമുക്കല്പം ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തുറന്ന് ഒന്ന് വീക്ഷണം നടത്തുന്നത് നന്നായിരിക്കും, ഒന്ന് എഴുതിയെടുക്കുക നന്നായിരിക്കും. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനുഷ്യജഡത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യജഡാവതാരമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ദിവസം ഇന്നാണെന്ന് ക്രിസ്തീയ സമൂഹം ലോകമെമ്പാടും അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുകയും നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു എന്തിനാണ് ജനിച്ചത്? യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ബൈബിൾ തുറന്ന് വായിക്കണം. ഞാൻ ഓടിച്ചുവിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:27 വാക്യം നിങ്ങൾ നോക്കൂ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി തരുവാൻ യേശു കന്യകയിൽ ജന്മമെടുത്തു. മത്തായിയുടെ സുവിശേഷം 21:28 വാക്യം നോക്കൂ. നമ്മുടെ ഭാരം ചുമക്കുവാൻ യേശു കന്യകയിൽ ജനനമെടുത്തു. 1 പത്രോസ് 2:21 നോക്കൂ. നമ്മുടെ കഷ്ടതയിൽ നാം ജയിക്കുവാൻ യേശു കന്യകയിൽ ജനനമെടുത്തു. എങ്ങനെ ജയിക്കണം? ക്രിസ്തു യേശു കഷ്ടതയെ ജയിച്ചതുപോലെ നമ്മിൽ നേരിടുന്ന കഷ്ടതയിൽ നാം ജയിക്കണം. അതിനായി യേശു കഷ്ടതയിൽ നാം തളർന്നു പോകാതിരിക്കാൻ, നാം സഹിക്കുന്ന കഷ്ടതയിൽ നാം ക്ഷീണിച്ചു പോകാതിരിക്കാൻ യേശു നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കാൻ യേശു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്, സാക്ഷാൽ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ഉന്നതികളെ വെടിഞ്ഞ് താണ ഭൂമിയിൽ ഇറങ്ങി വന്നത് നമ്മെ നമ്മുടെ കഷ്ടതയിൽ നിന്നും മാറ്റി നമുക്ക് ജയം തരാൻ,
ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കാൻ, നിത്യത നമുക്ക് തരാൻ, ദുഃഖം നമുക്ക് തരാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് നമുക്ക് തരാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആണ്ടുതോറും ഇറച്ചി തിന്നാനും, ആണ്ടുതോറും ഉത്സവം ആചരിക്കാനും, ആണ്ടുതോറും ഹാപ്പി ക്രിസ്തുമസ് പറയാനും അല്ല യേശു ജനിച്ചത് എന്നുള്ള കാര്യം ഇന്നു പകൽ നിങ്ങൾ മറന്നുപോകരുത്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേസ് റേഡിയോയിൽ കൂടെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന ഈ സ്നേഹത്തിൻ്റെ വചനം നിങ്ങൾ തള്ളിക്കളയല്ലേ? ഇന്നു പകൽ ആർക്കെങ്കിലും യേശു എന്തിനാ ജനിച്ചതെന്ന് അറിയത്തില്ലെങ്കിൽ ഈ വചനം നിങ്ങൾ മിസ് ചെയ്യരുതേ. നിങ്ങളിത് കേൾക്കണം. അതിനാണ് ഞാൻ എന്നും പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ വാക്യസഹിതം ഞാൻ നിങ്ങളെ ഇന്നു പകൽ ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എടുത്ത് ഈ ദൈവദാസൻ പറയുന്ന ഈ വാക്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ ഒന്ന് മടങ്ങി വരണം, ചിന്തിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയുടെ അടിമകളായിരുന്ന നമ്മെ വിടുവിപ്പാൻ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ യേശു ഈ ഭൂമി ജനിച്ചു. യേശു ഈ ഭൂമി ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയല്ല, യേശു ഈ ഭൂമിയിൽ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാ. എന്തിനാണ് യേശു മരിക്കാൻ വേണ്ടി ജീവിച്ചത്? യേശു നമുക്ക് വേണ്ടി പ്രായച്ചിത്തമാകാൻ വേണ്ടിയാണ്, നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാ, നമ്മെ വിട്ടയക്കാൻ വേണ്ടിയാ. കൂട്ടിൽ കിടക്കുന്ന കിളിയെ കൂടടിച്ച് പറക്കുവാൻ അനുവദിക്കുന്ന പോലെ നമ്മെ സ്വതന്ത്രരായി വിടുവാൻ യേശു നമുക്ക് വേണ്ടി മരിച്ചു. എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ ഒന്ന് നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടെ കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിക്കുവാൻ യേശു ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, യേശു ഭൂമി ജനിച്ചതിൻ്റെ ലക്ഷ്യം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ രക്ഷിക്കാനാ. നാം ഒരിക്കൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അടിമയായി മാറി, ആ മരണത്തിൻ്റെ ഭീതിയിൽ നമ്മൾ അകപ്പെട്ടു, ആ മരണത്താൽ നിത്യ നഷ്ടപ്പെട്ടു, ആ മരണത്താൽ ദൈവത്തിൽ നമ്മൾ അകന്നു മാറി. എന്നാൽ ആ മരണഭീതിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു 2020 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാഴ്മരുഭൂമിയിൽ ജനനമെടുത്തുവെന്ന് ഇന്നു പകൽ നിങ്ങൾ വിശ്വസിക്കുക. അബ്രഹാമിൻ്റെ സന്തതിയായ നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രായച്ചിത്തം നൽകുവാൻ, നമ്മെ നിത്യതയെ കൊണ്ടുപോകുവാൻ, നമ്മെ വേർതിരിച്ച് അവകാശികളും പ്രിയമക്കളുമാക്കി തീർക്കാൻ യേശു ഈ ഭൂമിയിൽ വന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2020 December 25 ഇന്നു പകൽ ഞാനും നീയും, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നീയും, ക്രിസ്തു ജനിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന റെഫറൻസുകൾ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കി അതുപ്രകാരം നിങ്ങൾ ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ ക്രിസ്തുവിനാൽ നിങ്ങൾക്കൊരു ജയമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വിടുതലാകട്ടെ. യേശു നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി, പുരോഹിതനായി, മഹാപുരോഹിതനായി, വീണ്ടെടുപ്പുകാരനായി നമുക്ക് വേണ്ടി ജനിച്ചുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം, നമ്മളിൽ യേശു ജനിക്കണം. പുൽക്കൂട്ടിലല്ല യേശു ജനിക്കേണ്ടത്, വർണ്ണക്കടലാസി തീർത്ത സ്റ്റാറുകളിലല്ല യേശു ജനിക്കേണ്ടത്, ബാറുകളിലും ഹോട്ടലുകളിലുമല്ല യേശു ജനിക്കേണ്ടത്, വഴിയോരങ്ങളിൽ തമ്പരടിച്ചും കരോള് നടത്തിയുമല്ല യേശു ജനിക്കേണ്ടത്. യേശു ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചാൽ നമുക്ക് നമ്മുടെ പിതാവിനോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാൻ കഴിയും. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ഭൂമിയിൽ നമ്മൾ സമ്പന്നരായി മാറും, ഉയർച്ച പ്രാപിക്കും, നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ലോകമെമ്പാടും 25 ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ യേശു എന്തിന് ജനിച്ചു എന്ന് ഞങ്ങൾക്ക് തന്ന തിരിച്ചറിവിനായി സ്തോത്രം.
ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് യേശു ജനിച്ചു എന്നറിയാം. എന്തിന് ജനിച്ചു എന്നറിയത്തില്ല തമ്പുരാനെ. യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല കർത്താവേ. അതറിയാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ഈ കണ്ണ് തുറക്കേണ്ടതിന് ഈ വചനം കാരണമാകണമേ. ഈ വചനത്താൽ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ വളർച്ചയും യേശുവിൻ്റെ ശുശ്രൂഷയും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ മടങ്ങിവരവും ഉയർത്തെഴുന്നേൽപ്പും കർത്താവേ ഒന്ന് മനസ്സിലാക്കാൻ ഈ കണ്ണുകളെ നീ തുറക്കണമേ. രോഗികളെ ഓർക്കുന്നു കർത്താവേ, കടക്കാരെ ഓർക്കുന്നു, പ്രതിസന്ധി അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. അവരെല്ലാം ദൈവം ഇന്നു പകൽ അനുഗ്രഹിക്കണേ. അങ്ങയുടെ ദാസന നിലയിൽ ഈ മക്കളെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേവലം പുൽത്തൊട്ടിലും വീടുകളിലും പ്രത്യേകമായി ഒരുക്കിയെടുത്ത് യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൈക്കൊള്ളുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാവക്കുഴിയിൽ നിന്നൻ പാദങ്ങൾ ഉയർത്തി പാടുവാൻ പുതിയൊരു പാട്ടുമെന്നാവിൽ തന്നു. ശ്രീ യേശുനാഥ നിൻ സ്നേഹം. ശ്രീ യേശുനാഥ നിൻ സ്നേഹം.